ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉലുവുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രസവരക്ഷാ മരുന്നും കൂടിയാണ്. അപ്പോൾ പ്രസവത്തിന് ശേഷം എല്ലാവരും കഴിക്കുന്ന ഒന്നാണ് ഉലുവ. പക്ഷേ ഉലുവ കഴിക്കാൻ മിക്കവർക്കും മടിയായിരിക്കും, കാരണം ഇതിന് ഭയങ്കര കഴിപ്പുള്ള കാരണം നമുക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും കഴിക്കാൻ പറ്റും, കാരണം നല്ല ടേസ്റ്റാണ് ഈ ഉണ്ട കഴിക്കാൻ. അപ്പോൾ ഞാനും ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, ഒട്ടും കയ്പില്ല, നമുക്കിത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്, പാല് വർദ്ധിക്കാനും പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് കപ്പലണ്ടി നിലക്കടൽ അതെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. എള്ള് ബ്ലഡ് വെക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്തിരുന്നു ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ചേർത്തിരുന്നു. അപ്പോൾ ഈ ടൈമിൽ എനിക്ക് ബദാം കിട്ടിയില്ല. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്തോ. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ സ്റ്റൗവിൽ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ആദ്യം തന്നെ കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്, നമുക്കിനി ഇതിന്ന് മാറ്റാം. ഇനി ആ സെയിം ഫ്രൈ പാനിലേക്ക് തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നേരം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളി ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതും ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്രൈ പാനിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് വറുത്തെടുക്കുക. അരി വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്, നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് കാഷ്നട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതിന്ന് കോരിയെടുക്കുക. അപ്പോൾ നിങ്ങളെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാമും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം പൊടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്രൈൻഡറിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ കപ്പലണ്ടി അധികം പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് എള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പലണ്ടി ഫുള്ളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് എള്ളി നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ എള്ളു നല്ലപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എള്ളും അതുപോലെ തന്നെ കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ പൊടിച്ചെടുക്കുക. അപ്പോൾ ഉലുവ ഫുള്ളായിട്ട് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഉലുവ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇതേപോലെ തന്നെ നല്ലപോലെ തന്നെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, കാരണം ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറേശ്ശെ അധികം പൊടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം പൊടിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര വേണം. അപ്പോൾ 6 അച്ച് ശർക്കര എടുത്തിട്ട് നല്ലപോലെ ഉരുക്കി അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 കപ്പ് നാളികേരം ചിരണ്ടി റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് സ്റ്റൗവിലൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഈ ശർക്കരപ്പാനി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അരിച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നാളികേരം ശർക്കരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്.
നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ശർക്കര പാനി എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിനി ചെറിയതായിട്ട് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസാക്കി എടുക്കുക. അപ്പോൾ ചെറുതോ വലുതോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരേ ഉരുളകളാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അണ്ടിപ്പരിപ്പ് ഇതാ ഇതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഉമ്മ ഇവിടെ ഓരോന്ന് ബോൾസാക്കി എടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരേ കാഷ്നെറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇതാ ഇതേപോലെ ഒന്നാക്കിയെടുത്താൽ മതി. അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഉലുവണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെറിയതായിട്ടൊരു കയ്പ് ഉണ്ടാവും, പിന്നെ അത് ഇരുന്ന് ഫുള്ളായിട്ട് അതിൻ്റെ കയ്പ് ടേസ്റ്റ് ഫുള്ളായിട്ട് മാറും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉലുവ കഴിക്കാൻ മടിയുള്ളവർ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ നല്ല ഹെൽത്തിയാണ്, പാല് വർദ്ധിക്കാൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു ഉണ്ട. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ മാത്രം എല്ലാം ഇത് കഴിക്കാം. വേണമെങ്കിൽ ഫീഡിങ് ടൈമിലും കഴിക്കാം, നല്ലതാണ്. പാലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ കർക്കിട മാസത്തിലും ഈ ഒരു ഉണ്ട ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയി കാണാം. ടേക്ക് കെയർ.